നമസ്കാരം. വിമാനത്തിനുള്ളിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് 3 ആഴ്ചത്തേക്ക് വിമാനയാത്രാ വിലക്ക്. വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇൻഡിക്കോ വിമാന കമ്പനിയാണ്. പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ച് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 ആഴ്ചയാണ് വിലക്ക്. ഇതോടെ യൂത്ത് കോൺഗ്രസ്കാരേക്കാൾ വലിയ ശിക്ഷ വിമാന കമ്പനി ഇ പി ജയരാജന് നൽകുകയാണ്. ഇത് സി പി എമ്മിനും ഇടത് മുന്നണി കൺവീനർക്കും വിനയായിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ വധശ്രമം ആരോപിച്ച് 3 യൂത്ത് കോൺഗ്രസ്കാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിൽ സാക്ഷി മാത്രമാണ് ഇടത് കൺവീനർ ഇ പി ജയരാജൻ. എന്നാൽ വിമാന കമ്പനിയുടെ അന്വേഷണത്തിൽ യൂത്ത് കോൺഗ്രസ്കാരേക്കാൾ വലിയ കുറ്റം ചെയ്തത് ഇ പി ആണ്. സംഭവത്തിൽ അറിയിപ്പ് കിട്ടിയിട്ടില്ലെന്നാണ് ഇ പി ജയരാജന്റെ പ്രതികരണം. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രയിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് വൻ വിവാദമായിരുന്നു. പക്ഷേ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കണ്ടത് മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ യൂത്ത് കോൺഗ്രസ്കാരെ തള്ളി വീഴ്ത്തുന്നതാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഫസീൽ മജീദിനും നവീൻകുമാറിനും സുനിത് നാരായണനുമെതിരെ കേസെടുത്തപ്പോൾ ഇ പിക്കുമെതിരെ കേസെടുക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം മുഖ്യമന്ത്രി തള്ളുകയായിരുന്നു. ഇൻഡിഗയുടെ നടപടിയോടെ ഇതെല്ലാം വീണ്ടും ചർച്ചകൾക്ക് വിധേയമാകും. മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഇ പി ജയരാജൻ തടയാനാണ് ശ്രമിച്ചതെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. ഇ പിക്കെതിരെ കോടതിയിലോ കസ്റ്റഡിയിലോ ഉള്ളപ്പോഴോ പ്രതികൾ ആരോപണം ഉന്നയിച്ചിട്ടില്ല. പ്രതികൾ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം കുറയ്ക്കാനാണ് ജയരാജനെതിരെ പരാതി എന്ന് ബോധ്യമായതിനാൽ കേസിലെന്നാണ് നിയമസഭയിൽ പിണറായി രേഖാമൂലം നൽകിയ മറുപടി. ഇ പിക്കെതിരെ നിരവധി പേർ നൽകിയ പരാതികളിലും പോലീസ് തള്ളുകയായിരുന്നു. എന്നാൽ ഇൻഡിക്കയുടെ ആഭ്യന്തര അന്വേഷണം ഇ പിയും കുറ്റക്കാരനായി വിധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് പരാതി തള്ളിയാലും കോടതിയിൽ അത് ചോദ്യം ചെയ്താൽ ഇ പിക്ക് തിരിച്ചടി കിട്ടാൻ സാധ്യത ഏറെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചവരെ വിമാനത്താവളത്തിനുള്ളിൽ തള്ളിയിട്ട് വീഴ്ത്തിയ ഇ പി ജയരാജന് യാത്രാവിലക്ക് ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചവരെ ഇ പി ജയരാജൻ കായികമായി നേരിടുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇത് ട്വിറ്ററിൽ തരംഗമായതോടെയാണ് യാത്രക്കാരെ ആക്രമിച്ച് ജയരാജന് യാത്രാവിലക്ക് ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമായി ഉയർന്നത്. ഇത് പരാതിയുമായി വിമാന കമ്പനിക്കും കിട്ടി. വിമാനത്തിനുള്ളിൽ മുദ്രാവാക്യം വിളിക്കുന്നത് അച്ചടക്കമില്ലാത്ത പെരുമാറ്റമാണ്. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ കയറി മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചത് എയർലൈൻ മാർഗനിർദ്ദേശങ്ങളിൽ പരാമർശിക്കുന്ന Level 1 അച്ചടക്ക ലംഘനമാണ്. അതുപോലെ എൽ ഡി എഫ് കൺവീനറും സി പി എം നേതാവുമായ ഇ പി ജയരാജൻ മുദ്രാവാക്യം വിളിച്ചവരെ കയ്യാങ്കളിയിലൂടെ തള്ളിവീഴ്ത്തിയ സംഭവം Level 2 പരാമർശിക്കുന്ന അച്ചടക്ക ലംഘനമായിരുന്നു. അതുകൊണ്ട് കൂടുതൽ വലിയ ശിക്ഷ നൽകുന്നത് 2017 പുറത്തിറക്കിയ എയർലൈൻ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ജയരാജൻ ചെയ്തത് കുറ്റകൃത്യമാണെന്നും ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് യാത്രാവിലക്ക് ഏർപ്പെടുത്തണമെന്നുള്ള ശക്തമായ ആവശ്യം വിമാന കമ്പനിയും അംഗീകരിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.